അസ്സാമലൈക്കും അൻശുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നേതായാലും നമ്മളെ ഇപ്പം എൻ്റെ പറച്ചിലോട് ഉണ്ടല്ലോ ഞാനിന്നേ നമ്മളെ ചായ ഒന്ന് മാറ്റി കൊടുത്തക്കണം കേട്ടോ ഞാൻ അന്നരഞ്ചക്കൂടി കുളിച്ചപ്പോൾ ഇപ്പം പറഞ്ഞു എത്ത താത്ത അങ്ങൾക്ക് എന്നും ഈ ഒരു ചായ തന്നെ ഉള്ളു വേറെ പാത്രം ഒന്നും ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാ പാത്രമൊക്കെ ഉണ്ട് എന്നങ്ങനത്തെ ഒരു പാത്രം തന്നെ വെക്കണേ അപ്പം ഞാൻ ഇന്ന് ഇന്നേതായാലും ഞാൻ ചായൻ്റെ പാത്രമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തുണ് കേട്ടോ അതിനിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കേട്ടില്ല എന്നു വേണ്ട അങ്ങനെ നമ്മൾ ചായക്കൊന്ന് കടിയുണ്ടാക്കി ഇനി ഇത് അടി ഇനി അപ്പം അങ്ങനെ അടിയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണ കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ടാണ് ചുട്ടത് തേങ്ങയൊക്കെ ഇട്ട് കണ്ടേ പിന്നെ ഇതാക്കണേ നമ്മൾ ആസ്പത്രിക്ക് പോയില്ലേ അപ്പം അതേമാതിരി ആസ്പത്രിക്കൊക്കെ പോയി വന്നാൽ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് തിരുമ്പാനുണ്ട് കേട്ടോ നമ്മൾ ആസ്പത്രി കൊയിന്ന് തിരുമ്പാതെ പോയതല്ലേ ഇനി വന്നിട്ടും പിന്നെ ഞാൻ തിരുമ്പാനൊന്നും തന്നിട്ടില്ലേനി അപ്പം വീഡിയോ നിങ്ങൾ കണ്ടില്ലേ തിരുമ്പാനൊന്നും നിന്നിട്ടില്ല തുടക്കലും ഇതൊക്കെ മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ അപ്പോൾ തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി അപ്പോൾ എന്തായിട്ട് ഞാൻ നമ്മൾ കളർ അളകുന്നതും കുറച്ച് പുതിയതൊക്കെ ആയിട്ടുള്ളത് വേറെങ്ങോട്ട് ഇട്ടുവച്ചിരിക്കണേ പിന്നെ കുറച്ച് ഞാൻ മെഷീനിൽ ഇടാനും വേണ്ടി എടുത്ത് വെച്ചിരിക്കണിട്ടോ അങ്ങനെ കളർ പോകണമെങ്കിൽ മാത്രം കല്ലുമ്പലാണ് തിരുമ്പും ചേച്ചാ കളറ് പോകണപ്പി നമ്മളാ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ചിലപ്പം അതിൻ്റെ കളറൊക്കെ അതിന് പിടിച്ചുട്ടോ ചുരിദാറാണ് ഈ കളർ അളകണമുണ്ട് അപ്പോൾ പിന്നെ അതൊന്നും അക്കിട്ടാ പറ്റൂലല്ലോ പിന്നെ ഞാൻ ഞാൻ മുണ്ടുണ്ട് ഇനി അത് ഞാൻ തിളപ്പിച്ച് തിരുമ്പാന്ന് കരുതി അപ്പോൾ അതിൽ ചെറിയ പയർ ചെമ്പട്ടിയിൽ നമ്മൾ എന്താ ടിട്ടി വെള്ളം വെച്ചിട്ടിട്ടോ അതിൽ ഒരു സാബുവിൻ്റെ ഒരു കഷ്ണം ഒട്ടിക്കണ് ചെറിയൊരു സാബൂം കഷ്ണം ഇട്ടുകണേ എന്നിട്ട് പിന്നെ ആ മുണ്ട് നമ്മൾ ഞമ്മൾ അട്ടിക്കാണ്ട് പുതിർത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് താട്ടാം എന്നിട്ട് പിന്നെ നമുക്ക് കല്ലുമ്പോൾ പോയി തിരുമ്പ അപ്പോൾ ആഴ്ചയിലൊക്കെ നമുക്ക് ഉണ്ടല്ലോ മുണ്ടൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറുമാണ് മുണ്ടിന് നല്ലോണം വെളുക്കും ചോദിച്ചിട്ടോ ആ മുണ്ടും കണ്ട് തിരുമ്പുമുണ്ടല്ലോ നല്ലോണം ചളിയൊക്കെ ഉണ്ടിച്ചെങ്കിൽ ഒരു കൊപ്പാണ് ആ മുണ്ടു ചളിയൊക്കെ ഇങ്ങോട്ട് ഇളകിയിട്ടേ പിന്നെ ഞാനിതാക്കണേ നമ്മൾ പുതിയതൊക്കെ എടുത്ത ചീനിയല്ല ആ കളർ ഇളകണ അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലുമ്പോൾ തിരുമ്പാണെന്ന് വിചാരിച്ചുകാണ്ട് ഞാനൊന്ന് സാബൂൻ ഇട്ട് കണ്ട് തിരുമ്പാൻ പോയതാണ് കേട്ടോ അപ്പോൾ കല്ലുമ്പോൾ തിരുമ്പാന് ഏതായാലും കുറച്ചുള്ളൂ ഇഞ്ചതും സാധനതും മിന്നൂട്ടിൻ്റെയോ മാത്രമേ ഉള്ളൂലോ അല്ലാത്തതൊക്കെ പിന്നെ കുഴപ്പമില്ലാതെ മാത്രമേ ഉള്ളൂ കളർ അളകുന്നത് അപ്പോൾ ഞാനത് മൈക്കിടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏതായാലും കുറച്ച് കല്ലുമ്മ തിരുമ്പി അപ്പോൾ തോനങ്ങോട്ട് കല്ലുമ്പോൾ തിരുമ്പാനാകൂലായിരത്തി കാരണം മയ മഴ ഒക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഷീനിലാവുമ്പോൾ ഒന്നിങ്ങോട്ട് തിരുമ്പി ഉണക്കി ഇങ്ങോട്ട് തരുമല്ലോ പിന്നെ ഒന്ന് കാറ്റും ഉണ്ടാകാൻ മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ മെഷീനിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇതാക്കണ് നമ്മൾ മുണ്ടൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ തിരുമ്പല കഴിഞ്ഞിട്ടാണ്ട് നമ്മൾ ചായ ഒടിച്ചാണ് കേട്ടോ നമ്മളടയും കട്ടൻ ചായയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ചാറൊന്നും വേണ്ട മണ്ടട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചായ ഒടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നും അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ പുട്ടൊക്കെ ചുറ്റെടുക്കണേ അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ അതൊന്നും മണ്ടായതിനേക്കാണ്ട് അങ്ങനെയാണ് നമ്മൾ അട അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് കേട്ടോ അപ്പം എന്നും ഈ പാത്രം പിന്നെ ഈ ചോറും കൂട്ടാനൊക്കെ വെക്കണ കണ്ടുകാണ്ട് നിങ്ങൾക്ക് കെ ചടപ്പായിക്കാരല്ലേ പിന്നെ അപ്പം ഞാൻ അപ്പം എന്തൊരു വീടിയാ മക്കളെ ഇടിയാ അത് ആലോചിച്ചിട്ട് ഒരു പൊടുത്തുമല്ലോ അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ടൂറൊക്കെ പോകണം എവിടെക്ക അപ്പം ടൂറോണത് നമ്മളെ പൂതാപ്പുളക്കാക്കാണെങ്കിൽ ഒരു ഒഴിവും ഇല്ല കേട്ടോ ഏ അപ്പം പിന്നെ ടൂറൊന്നും പോകുന്നില്ല അപ്പം നിങ്ങൾ ഏതായാലും ചെയ്യും ചട്ടിയും പാത്രവും കുടുക്കേം പിന്നെ ഈ ചോറും കൂട്ടാനും താളിപ്പൊക്കെ ഉണ്ടാക്കണേ കണ്ടുകാണ്ടടുപ്പൊരുത്തപ്പൊടി അല്ലാതെ ഇപ്പോൾ എത്തക്കാട്ട് ഏതായാലും ഇപ്പം നമ്മൾ പറഞ്ഞ മതി പെണ്ണൂറൊക്കെ വായിനെ അങ്ങനെ കണ്ടുകാണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊക്കെ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അമ്മനെ നമ്മളിതാക്കണ്ജൊക്കെ മൂട്ടി എടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് രണ്ട് വിരുന്നാത്തി കുട്ടികളുണ്ട് കേട്ടോ അതാരാന്ന് വെച്ചാൽ നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടികളാണ് അപ്പം താത്ത താത്താൻ്റെ കുടിയിൽ കുഴിക്കണെട്ടോ അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം അങ്ങനെ മദ്രസ് ഇട്ട് കണ്ട് മക്കൾ വരും എന്ന് പറഞ്ഞിട്ടണേ അപ്പോൾ പിന്നെ ഞോലുമുണ്ട് അപ്പം നമുക്കിന്ന് നമുക്കിന്ന് വലിയ കുടിക്കന്നെ വെക്കട്ടെ ചോറ്റന് അപ്പോൾ രണ്ട് നേരത്തിനുമ്പാടെ കണ്ടുകാണ്ടാണ് അപ്പോൾ താത്ത വൈകുന്നേരം വരും പറഞ്ഞ് അപ്പോൾ ഒരു വൈകുന്നേരം പോകും അപ്പോൾ ഉച്ചക്കൊക്കെ ഒരു ചോറ്റനുണ്ടാവും കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് പിന്നെ വൈകുന്നേരത്തേനും ചോറേണ്ടേ അപ്പം അത് കണ്ടുകാണ്ട് ഞാൻ വലിയ കുടുക്കന്നെ വെച്ചിരിക്കണെ കേട്ടോ ഇനി കടന്ന് വെള്ളമൊക്കെ തിളച്ച് വരട്ടെ അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചൂരും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് എല്ലാ ആ കഴിഞ്ഞ് വന്നപ്പോണേ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പം നമുക്ക് അരി ഒന്ന് കൈയിടാം എന്നും ഉണ്ടല്ലോ തുടക്കണ വീഡിയോസൊക്കെ കാട്ടണേ അടിച്ചോരനൊക്കെ അപ്പം ഞാൻ അതൊന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചാൽ കേട്ടോ എന്നും ഒരേ വീഡിയോ കണ്ടുകാണ്ട് നിങ്ങൾക്ക് ചടപ്പ് വെക്കാരോ ഇപ്പം പറഞ്ഞിട്ട് എത്തപ്പോൾ കാട്ടണേ അല്ലാത്തപ്പോൾ ഒരു വീഡിയോ എങ്ങനെ എടുക്കുക എവിടെ പോയി എടുക്കുക എന്നൊന്ന് യാതൊരു കൊടുത്തോ അല്ല മക്കൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചോറും കൂട്ടാനും ബക്കളും മാത്രം എടുത്തോട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളിഞ്ഞോടാണ് ക്ഷമിച്ചെളിയാ അല്ല അപ്പം എത്താപ്പം കാട്ടണത് അങ്ങനെ ഏതായാലും ഞമ്മളെ വള്ളമൊക്കെ ഒന്ന് ചൂടായി വന്ന് ഞമ്മളരിയൊക്കെ ഒന്ന് കയ്യിട്ട്ക്കണം കേട്ടോ അപ്പോൾ കൂട്ടാനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ പുതിയ പ്ലക്കാക്കാനോട് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ അപ്പം മീൻകാരം വരികയാണെങ്കിൽ ഈ അവിടെ അവിടുന്ന് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് പൈസ ഒക്കെ തന്നെ പൊയ്ക്കണം കേട്ടോ ഏതായാലും പത്ത് പതിനൊന്ന് മണിയായിട്ടും മീൻകാരനെ കാണാൻ കേട്ടോ അതിലേതായാലും പിന്നെ ഞാൻ ആ മുണ്ടുണ്ടല്ലോ നല്ല ചൂടേനി അടുപ്പത്തുനിന്ന് എടുത്തോടുന്നില്ല എന്നിട്ട് ഞാനത് എന്താട്ടി കല്ലുമ്പലാണ്ട് വിരിച്ചാണ്ട് ഇട്ടിട്ടോ ഒന്ന് തണുത്തോട്ടേന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ നമ്മളെ രണ്ട് മുണ്ടും കല്ലുമ്പോ നല്ലോണം ഒന്ന് അടിച്ച തിരുമ്പണ കണ്ടെട്ടോ അപ്പം നമ്മളെ മുണ്ടുണ്ടല്ലോ തിളപ്പിച്ചാണ് തിരുമ്പിയപ്പം നല്ല ഉസർ മുണ്ടായി കണ്ടല്ലോ നല്ലോണം വെളുത്തും ചെയ്തില്ലേ അപ്പം ഇനി ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഒരട്ടം ഇങ്ങനെ മുണ്ടൊക്കെ തിളപ്പിച്ച് തിരുമ്പിയാൽ മതി പിന്നെ ഇതാക്കണേ നമ്മളെ ചോറൊക്കെ വെന്ത്ക്കണോ നോക്കിയതാണ് അപ്പോൾ ചോറൊക്കെ വെന്തുക്കണേട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ട് ഞമ്മൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഏതായാലും വിളിച്ചറിഞ്ഞിട്ടോ ഞമ്മളെ പുതിയ പ്ലാക്കാനോട് മീനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നെ അപ്പോൾ ആ കുട്ടികളും ഇല്ലല്ലേ കൂട്ടാനൊന്നും ഇല്ലാതാക്കാനും വെച്ചില്ലല്ലോ അപ്പോൾ പിന്നെ ഇനി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും മുപ്പരൊക്കെ വരാൻ നേരം വെക്കുകയാണെങ്കിൽ രണ്ട് മുട്ട അത് പൊരിച്ചും ജജ്ജാന്ന് വിചാരിച്ചിട്ടോ അപ്പോളും ചാറുണ്ടാക്കാനാണ് ഇല്ലാത്തത് ചാറന്നെയാണ് മനസ്സിനെ എന്നും നേരം പൊളുത്താൽ എത്താൻ ഉണ്ടാക്കുക എന്നില്ല ഒരു ഇങ്ങനെ സംശയം ഏതായാലും ഞാൻ എന്താട്ടി മീൻ കൊണ്ടുവരാണെങ്കിലും എത്താ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞുവെച്ചിട്ടോ വല്ല ഉള്ളിയൊക്കെ ഇട്ട് മീന ചാറും പക്ക പിന്നെ എന്താ പൊരിച്ചും ജജ്ജാന്നൊക്കെ വിചാരിച്ചീനി അങ്ങനെ ഞാൻ ഏതായാലും ചോറൊക്കെ ഊറ്റി ഒക്കെ ഇട്ട് കിട്ടാം ഏതായാലും പിന്നെ ഞാൻ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പോളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ കരുതി പിന്നെ മൂപ്പരാക്ക കുളിച്ച് പറഞ്ഞു മീൻ കിട്ടിയോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല മീൻകാരൊന്ന് വന്നിട്ടന്നല്ലോ ഇതിലേർന്ന് എന്നാൽ ഞാൻ എന്നും പറഞ്ഞു മൂപ്പരാക്ക ആയിക്കോട്ടെ എന്നും പറഞ്ഞു അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവും എന്നും പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഞാൻ എന്താട്ടീ വേഗം അതൊക്കെ ഒരുക്കി വെച്ചിരുന്നു കൊടന്താ ഞാൻ എന്താണ് വെച്ചാൽ മതിയല്ലോ ഞാൻ വേഗം അടുപ്പും വീതനൊക്കെ തുടച്ചിട്ട് ഞാനെന്താട്ടി കുളിച്ചാൽ വേണ്ടി പോയി കുളിച്ച് ചെയ്തി കുളിച്ച് കഴിഞ്ഞാണ്ട് പിന്നെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ പിരാന്താണ് അത് നന്നാക്കി കുത്തിരിക്കല് ഏതായാലും അന്നം തൊരില്ല മീനൊന്നുമല്ല കൊണ്ടുവന്നത് ഇറച്ചിയാണ് കൊണ്ടത് അപ്പോൾ പറഞ്ഞു മീനൊക്കെ ഇപ്പോൾ ഏറ്റവും വിലയാണ് മത്തിക്കന്നെ അത്രയും നൂറ്റി നാൽപ്പതോ നൂറ്റി അമ്പതൊക്കെയാണ് വില കാരണം അപ്പം പിന്നെ അതിൻ്റെ വാലും മുള്ളും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങിയായിരുന്നു എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എല്ലാം വേണ്ടിയത് മക്കളുണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇപ്പോൾ മക്കൾ ഉണ്ടായതുകൊണ്ട് കൂട്ടാമല്ല ഞാൻ മക്കൾക്കാണ് കൂട്ടാമുണ്ടോ കൂട്ടാൻ ഉണ്ടാവും ഇങ്ങനെ ചോദിച്ചിങ്ങനെ എന്ന് പറഞ്ഞാൽ പോയി അങ്ങനെ നുള്ളിപ്പൊക്കി പറയൽ തുടങ്ങും അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ എന്താട്ടി ഇറച്ചിയൊക്കെ ഒന്ന് കയകി ഓട്ടപാത്രത്തിൻ്റെ വിറ്റി വെച്ചേക്കണം കേട്ടോ ഇനി ഞാൻ എന്താട്ടി അതിന് കുറച്ച് ഞാൻ രണ്ടെണ്ട ഞാൻ എന്താട്ടി നാളക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചി കണ്ടങ്ങനെ എടുത്തേക്കണം കേട്ടോ ഒക്കെ തന്നെ അപ്പം വെക്കണ്ടല്ലോ ഇങ്ങനത്തെ വിലയല്ലേ ഇറച്ചിക്കും മീനും ഒക്കെ വിലയാണ് അപ്പം ഞാൻ ഏതായാലും കൂളി കഴിഞ്ഞുകൊണ്ട് ചുരിദാറിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ഒരു തട്ടം ചുറ്റി കണട്ടോ നമ്മൾ എത്താ മുന്നിൽ കിട്ടണ സാധനമൊന്നുമില്ല ആ നമ്മൾ അടുക്കളയിലൊക്കെ കാണുമ്പോൾ ഒരു കോട്ട് ഇടുമല്ലോ കിച്ചൺ കോട്ട് അതൊന്നും ചേർത്തില്ല അപ്പം ഞാൻ എന്താട്ടും ഇങ്ങനെ ഒരു പഴേ സാളോ തുണിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ടാണ്ട് കൊടുക്കും എന്നാൽ പിന്നെ ആ ചുരിദാറിലാകുമില്ല അങ്ങനെയാണ് ഞാൻ കാട്ടിലിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും ഇറച്ചിയൊക്കെ കഴുകി കിട്ടും ഞാൻ കുക്കറിലിട്ട് അപ്പം ഇനി ബാങ്ക് കൊടുത്തുക്കണ്ട്ടോ ഇറച്ചി കൊടന്നപ്പോ മക്കൾക്കൊക്കെ പൈസ തുടങ്ങി ചെയ്തേക്കും അപ്പോൾ ഞാൻ എന്താട്ടി വേഗം കുക്കറിലിട്ട് കണ്ട് അത് വിസിലടിച്ചാൽ മതിയല്ലോ ഇറച്ചിയാണെങ്കിലും അടുപ്പത്ത് കടന്നാൽ ഒരുപാട് നേരം വേഗം വേണം അപ്പം ഞാൻ വേഗം ഇട്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ എന്നും പറയണേ അവർക്ക് തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും ഉള്ളിയും വെളുത്തുള്ളിയെന്നൊക്കെ പറഞ്ഞ ജീരുള്ളിയാണ് കേട്ടോ ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടും നല്ലോണം ഇനി നമുക്ക് കജ്ജോണ്ടാണ് കുഴച്ച് കണ്ടാണ്ട് അടുപ്പത്തൊക്കെ കേട്ടോ അപ്പോളൊഞ്ഞ് ചാർ എന്താന്നൊരു സംശയമുണ്ട് ഇനി അപ്പളാണ് ഒതിച്ചതിട്ട നമ്മളെ തലൻ്റെ ഉള്ളിൽ ഒരുപാട് ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സനുട്ടനും മിന്നിട്ടിയും പറയൽ തുടങ്ങിയിട്ട് മോരുകറി ഇറച്ചി ഉണ്ടാകുമ്പോൾ എന്നും പറരുകറി ഉണ്ടാക്കും മാ മോരുകറി ഉണ്ടാക്കുമോ അപ്പം ഞാൻ അന്നൊന്നും പുളി ഇല്ല എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒഴിഞ്ഞ് മാറും കേട്ടോ അപ്പം ഏതായാലും ഒന്ന് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നാൽ കൊച്ചു മോരുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാക്കി ഇറച്ചി വരട്ടും മോരും ആണ് കേട്ടോ അപ്പോൾ ഓരിക്കുന്ന മോരുകാരണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ആയിക്കണം കേട്ടോ ഭയങ്കര സന്തോഷം ഇനി കേട്ടോ അങ്ങനെ ഞാൻ കുക്കറിലിട്ട് കണ്ട് ഞമ്മളെന്താട്ടീ വേഗം ഗ്യാസുമ്പല്ലാണ്ട് വെച്ചു കൊടുക്കാണ് കേട്ടോ പിന്നെ ഈ അടുപ്പൊന്നും കത്തിച്ചാൻ ആവില്ല എന്ന് കരുതിയിട്ട് ഞാൻ മോരും തന്നെ ഗ്യാസുമ്പത്തന്നെ ഒന്ന് ഉണ്ടാക്കണത് അപ്പം ഇനി ഞമ്മക്കെന്താ നമ്മൾ നമ്മളിറച്ചി അവിടെ കടന്ന് മിസ്സിലടിച്ചിട്ടെ അപ്പോൾ തന്നെ ഞമ്മൾക്ക് പുളിയൊക്കെ പീഞ്ഞ് ഇതാക്കാം അപ്പം നമുക്ക് മോരും അച്ചുണിയൊക്കെ തേങ്ങമാണല്ലോ അപ്പം നമ്മൾ മൂരാച്ചനെ എങ്ങനെയാച്ചപ്പൊടി കലക്കി പറഞ്ഞിട്ടില്ല മൂരാച്ചലാണ് കേട്ടോ നമ്മൾ പണ്ടത്തെ മൂരാച്ചല തൈര് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ ഞാൻ ഏതായാലും ഒരു തേങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി പൊട്ടിച്ചു അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കുറച്ച് കുടിച്ചു പകുതി അവിടെ തന്നെ വെച്ചിട്ട് ഇനി ഇപ്പം മിന്നോട്ട് വന്ന് ചോദിച്ചാലോ എഴുതിക്കാണ്ട് അങ്ങനെ ഏതായാലും നമുക്കിനി തേങ്ങ ഉണ്ട് ചിരണ്ടി എടുക്കാം എന്നിട്ട് പിന്നെ നല്ലീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ച് നമുക്ക് ചാറ് ചാറൊക്കെ കേട്ടോ അപ്പം ഒന്ന് മോര് കാച്ചിയതും പിന്നെ നമ്മൾ ഇറച്ചി വരറ്റുവാണെട്ടോ വപ്പളൊക്കെ കഴിഞ്ഞിരിക്കണ അല്ലെങ്കിൽ എന്നും വപ്പളം ഉണ്ടായാലും ഉണ്ടായിന് അപ്പോൾ അതാക്കണേ നമ്മൾ രണ്ട് മൂന്നാല് പോണ വെളുത്തുള്ളി എടുത്തുക്കണ് നമ്മൾ തേങ്ങയെടുത്തുക്കണോ തേങ്ങ ഒരു മുറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പൊടിയൻ്റെ കരക്കി പാരിനോട് കുറേ തേങ്ങയൊന്നും വേണ്ട കുറച്ച് മതിയല്ലോ പിന്നെ ഞാൻ തേങ്ങ നല്ലോണം അരച്ചെടുത്ത്ക്കണ് പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട ചീനിട്ടോ ഇനി നല്ലോണം അന്ന് നമുക്ക് പീഞ്ഞെടുക്കണം നമ്മളെ പുളി നല്ല പുളിയില്ല പുളിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഏതാനും പുളിയൊക്കെ നമ്മളെ ചട്ടി കാണുക പീഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പം ഇഞ്ഞ് തിജ്ജൊക്കെ കിട്ടും ചെയ്ത് കിണിപ്പം ഒന്ന് കത്തിച്ചാൻ ആവില്ല എന്ന് വിചാരിച്ചിരിക്കാണ്ട് വേഗം ഗ്യാസും വിലാണ്ട് ഉണ്ടാക്കാമതി ഇതാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്നുണ്ട് ഇതാണ് തിള തിളച്ചാണ് കഴിഞ്ഞാൽ പിന്നെ ആ പുളിയാണ് കലക്കിപ്പാറന്നാല് പിന്നെ നമുക്ക് തേങ്ങയാണ് പറഞ്ഞാൽ മതി അപ്പോൾ ഈ എളുപ്പമാണ് ഈ ചാറുണ്ടാക്കാൻ പിന്നെ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം താളിച്ചാണ് ഇന്നലെയും കഞ്ഞിൻ്റെ വെള്ളം താളിച്ച് ഇനിയിപ്പം ഒന്നും കഞ്ഞിൻ്റെ വെള്ളം താളിച്ചാനാവില്ല എന്ന് വിചാരിച്ച് പിന്നെ മക്കളിപ്പോൾ കുറേ ദിവസം ആയും ചെയ്ത് കണ് പറല് മൂരാച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ തുറന്നാലും ഇപ്പം ഇനി ഉച്ചക്കൊക്കെ ഒന്നും പോലും ഉണ്ടാവില്ലല്ലോ വൈകുന്നേരം ഒക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ തുറക്കാനും ആയി അപ്പം അങ്ങനെ അതാക്കണ് ഞമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിയപ്പിൻ്റെ ലീട്ട് കിണ്ട്ടാ പിന്നെ ഞാൻ ഞമ്മളെ അരിപ്പൊടിയാണ് ഇട്ടത് ഇനി പരിപ്പൊടി ഇല്ലാതെ കണ്ട ആരും മോരാച്ചാ അതൊക്കെ ഉണ്ടാകും നമ്മൾക്ക് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് കണ്ട് അത് മിക്സിയിലങ്ങട്ട് അരച്ചെടുത്താൽ മതി ഏതായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് വേഗം എന്താട്ടി നമ്മൾ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അടുപ്പ് പിന്നെ നമ്മൾ കുളിച്ചാൽ പോണിൻ്റെ മുന്നേ തുടച്ചിരിക്കണം ഇനി വീതനൊന്ന് തുടച്ചെടുക്കണുണ്ട് അങ്ങനെ അതാക്കണേ നമ്മളെ അടുപ്പത്ത് വെച്ചീനേ നമ്മൾ ഇതുണ്ടല്ലോ മഞ്ഞൾ വെള്ളം കളിക്കത് അതൊക്കെ നല്ലോണം തിളച്ച് വന്ന്ക്കണം അപ്പം ഇനി നമുക്ക് എന്താട്ടാ ആ തിളച്ചോടു കൂടി നമുക്ക് നമ്മൾ ഈ പൊടി കലക്കിയതാണ് പാർന്ന് കൊടുക്കട്ടോ അപ്പം അങ്ങനെ അത് പാർന്ന് കൊടുക്കാണ് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പാറിനോട് കൂടി കട്ട കൊത്തും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ടാ ആ പൊടി നല്ലോണം ഒന്ന് ബെന്തിട്ടണം നമ്മളെ പൊടി എത്രത്തോളം വേകുന്നോ അത്രത്തോളം നമ്മളെ മോര് രസം കൂടൂട്ടാം അപ്പം അത് നല്ലോണം തിളച്ച് ബെന്തുട്ടാം അപ്പോൾ കുറച്ച് നേരമായിട്ടോ ഞാൻ ഇളക്കൽ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നമ്മളെ തേങ്ങയായിട്ട് പാറന്നു കൊടുത്തിണേ അപ്പോൾ ഇതാ കുറച്ച് കുറുന്നനെ നിൽക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം പാർന്നു കൊടുക്കട്ടോ അപ്പോൾ വെള്ളം കുറച്ച് പാർന്ന് കുറച്ച് കയറിയും ചെയ്തു ഇപ്പോൾ പറ്റാ കുറുന്നനെയായിരുന്നു ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ തണുത്തപ്പം ശരിയായിട്ടോ നമ്മൾ മോര് കറി അങ്ങനെ നമ്മൾ മോര് കാച്ചി അപ്പോൾ ഇനി തേങ്ങ പാർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നല്ലീരകത്തിൻ്റെ ഒരു കുത്തലുണ്ടാവുമല്ലോ അപ്പോൾ ആ നല്ലീരകം ഒന്ന് വെന്ത് വരട്ട് അതോളം കുറച്ചും കൂടി ഒന്ന് നേരം തിളച്ച് വരണം ഇനി നമുക്ക് എന്താട്ടണം നമ്മളെ ഇറച്ചി ഒന്ന് തൂമിച്ചണം അതേമാതിരി നമ്മളാ ചാറും തന്നെ ഒന്ന് കടക്കണം അപ്പം ഇനി രണ്ടുക്കും ഒന്ന് തന്നെയാണ് കിട്ടാം അപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചിട്ട് അയിന്നിടക്ക് ഓരിയിട്ട് ഞമ്മൾക്ക് നമ്മൾ ഇറച്ചിക്ക് ഉള്ളിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇറച്ചി തോമിച്ചാൽ ഉള്ളിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏതായാലും ആ ചാറൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താട്ടേ വേഗം കടുകിട്ട് കൊടുത്തു കേട്ടോ എണ്ണ ചൂടായപ്പം എന്നിട്ട് പിന്നെ അതിന് കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇനി അതിന് ഞാൻ കുറച്ചുകൾ മുക്കിയിട്ട് നമ്മളെ ചാറ്റിക്കാണ്ട് ഉപ്പാരിയാണ് കേട്ടോ അപ്പോൾ ചാറ് കടുകർത്തു ഇനിയിപ്പോൾ ഇറച്ചിക്കും കടുകർത്ത് എഴുതികാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കടുകർത്താലും തന്നെ നമ്മൾ ഇറച്ചിക്ക് നല്ല രസം തന്നെയാണ് അപ്പം ഇനി അത് എഴുതികാണ്ട് ആരും ഇതാക്കണ്ട അപ്പം ചിലവലൊക്കെ കടുക് വർക്കരും ഉണ്ട് കേട്ടോ ഇറച്ചിക്ക് അപ്പോൾ ഏതെങ്കിലും ഇപ്പം രണ്ടെട്ടം ഒന്നും തുമിച്ചാലും അവലെഴുതിയിട്ടാണ് ഇങ്ങനെയാണ് കാട്ടിയത് പിന്നെ ഞാൻ ഉള്ളിലട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളകും കൂടിയും പാടാണ് ഇട്ട് കൊണ്ട് കേട്ടോ ഇനി ഞമ്മക്കതാക്കണത് നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ട് ഞമ്മൾക്ക് നമ്മളെ ഇറച്ചി ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് മോരുകറിയായി ഇറച്ചിയായി അപ്പോൾ ഇതിന് സനുട്ടനും മിന്നിട്ടും പച്ചിട്ട് ചാറിന് വരലുടങ്ങിയിരിക്കണം കേട്ടോ എന്താ ചാറും വെച്ചപ്പം മോരുകറിയാണ് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം അയക്കണം കേട്ടോ പിന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിട്ടോ ഞമ്മളെ ഇറച്ചിയിലും പിന്നെ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി നടപ്പ് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തുക്കണേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ഇറച്ചിയും റെഡിയായി അതേമാതിരി നമ്മളെ മോരുകറിയും റെഡിയായിട്ടോ അപ്പോൾ അതാക്കണ് നമ്മളെ ഇറച്ചി കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റി വന്ന് നിൽക്കണേ അപ്പോൾ ഇനി മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കട്ടോ അപ്പോൾ അതിന് ഒരു മണിയായിട്ടോ മക്കളെ അപ്പോൾ അതിന് മക്കൾക്കൊക്കെ പൈസ തുടങ്ങിയിരിക്കണേ അപ്പോൾ ഞാൻ ഏതായാലും ഇറച്ചിയും ചോറും വിളമ്പി വെച്ചിരിക്കണേട്ടോ അപ്പം ഈക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താക്കണ് ചാറൊരു പാത്രത്ത് കൊണ്ടുപോയി കൊടുക്കാനെട്ടോ അപ്പോൾ കുറച്ച് ലിവറിൻ്റെ കണ്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ കേട്ടോ ലിവറൊന്നും ഒരുക്കി പറ്റൂല അപ്പോൾ അങ്ങനെ അതാക്കണ് ഞാൻ മോരുകറിയും ചോറും അവർക്ക് കൊണ്ടുപോയി വെച്ചുകൊടുത്തു അങ്ങനെ എല്ലാവരും പാട് ടേബിളും മരുന്ന് കണ്ട് വേവിച്ചു കേട്ടോ അപ്പോൾ അതാക്കണ് സാനുട്ടൻ കുറച്ചുകൂടി ചോറ് വേണം പറഞ്ഞ് സാനുട്ടനും കുറച്ച് ചോറ് ചോറെടുത്ത് അതേമാതിരി നമ്മൾ ഇഷമോക്ക് ചോറ് വേണം പറഞ്ഞ് ഓക്കും കൊടുത്ത് അതേമാതിരി നമ്മളെ മിന്നുട്ടിക്കും വേണം പറഞ്ഞ് ഓക്കും കൊടുത്ത് അപ്പോൾ മോര് കറി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം തീർപ്പതി അയക്കണം കേട്ടോ അപ്പോൾ ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോര് കാച്ചിയതും അതേമാതിരി അരച്ച് വരട്ടും കേട്ടോ മറ്റുള്ള പിന്നെ ചോറ് വേണം വെച്ചു അപ്പോൾ ഓക്ക് മാണ്ണ്ടായിരുന്നത് അപ്പം മിന്നോട്ടി ഓലൊക്കെ വാങ്ങണ കണ്ടിട്ട് എന്താണ് അവച്ച് മാണം വെച്ച് ചെയ്യാറ് അപ്പം ഏതായാലും ഊക്കും ഒരു ഉള്ള് ഞാൻ ഊക്കും വിളമ്പിക്ക് കേട്ടോ അങ്ങനെ വെച്ചോളും ഇല്ലെങ്കിലോ രണ്ടറ്റും അങ്ങനെ ഉള്ളിൽ തിന്നു പോയിക്കോളും സനുട്ട് പിന്നെ അങ്ങനെയല്ല മോരുകറിയാവുമ്പോൾ വള്ളർച്ചു ചോറ് വെച്ചു കേട്ടോ ഇപ്പോൾ ഞേത് കറി ആയാലും പറയുമ്പോൾ നല്ലത് ആ മൊരുകറിയാന്നൊക്കെ പറഞ്ഞണ്ട് ഏതാനും ചോറ് നിലമൊക്കെ കഴിഞ്ഞ് മക്കളെ ഒരു മൂന്ന് മൂന്നര ആയപ്പോഴാണ് അബ്ബേ നമ്മൾ മെഷീനിൽ തിരുമ്പാ ഇട്ടുണ്ടല്ലോ അത് തോരട്ടിട്ടില്ലല്ലോ അത് ഞാൻ മറന്നീനി തോരടാൻ പിന്നെ അതൊക്കെ കൊണ്ട് ഞാൻ വേഗം തോരട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം അതാ പറഞ്ഞത് ഞാച്ച് ഭയങ്കര മറിയാ ചില നേരത്തെട്ടോ ഏതാനും നമ്മൾ മെഷീനിൽ ഇട്ടുകൊണ്ട് എന്നെ ഒന്നും കണ്ട് ഉണങ്ങി കിട്ടും ചോദിച്ചോലോ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചതാണ് കേട്ടോ